പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 6, പ്രധാന വാർത്തകൾ. തൊഴിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒമാനും ബഹ്റൈനും തമ്മിൽ സഹകരണത്തിന് ധാരണ. ഒമാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ പ്രതിനിധി സംഘവുമായി ബഹ്റൈൻ തൊഴിൽ മന്ത്രാലയം, വിദ്യാഭ്യാസ മന്ത്രാലയം, നാസർ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ എന്നിവയുടെ പ്രതിനിധികൾ സഹകരണം സംബന്ധിച്ച് ചർച്ച നടത്തി. അഷ്കറ ഉത്സവത്തിന് കൊടിയേറി. പൈതൃക വിനോദസഞ്ചാര മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി ഉദ്ഘാടനം നിർവഹിച്ചു. ഗവർണർ ഡോക്ടർ യഹിയ ബദർ മാലിക് അൽ മൗലവി സന്നിധനായിരുന്നു. അഷ്കറ പാർക്ക് പ്രധാന വേദിയാകുന്ന ഫെസ്റ്റിവൽ ഈ മാസം 24 വരെ തുടരും. 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ അൽഖാമിൽ അൽ വാഫി, റാസൽ ഹദ്ദ്, സൂർ വിലായത്തുകളിലെ മുഴുവൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഭാഗമാകും. രാജ്യത്തേക്ക് മയക്കുമരുന്നുമായെത്തിയ 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ പൗരന്മാരാണ് പിടിയിലായത്. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺട്രോൾ വിഭാഗമാണ് പ്രതികളെ പിടികൂടുന്നത്. ഇവരിൽ നിന്ന് 67 പാക്കറ്റ് ഹാഷിഷ് കണ്ടെടുത്തു. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. സുഹാർ ആശുപത്രിയിൽ വൈകുന്നേരങ്ങളിലും ഇനി MRI സ്കാനിംഗ് സേവനം ലഭ്യമാകും. MRIക്ക് രോഗികളുടെ കാത്തിരിപ്പ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായാണ് കൂടുതൽ സമയം സേവനം ഉറപ്പുവരുത്തുന്നതെന്ന് വടക്കൻ ബാത്തിന ഗവർണറേറ്റ് ആരോഗ്യ വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. രോഗികൾക്ക് MRI സ്കാനിംഗ് അപ്പോയിൻമെൻ്റ് തീയതിയും സമയവും സന്ദേശം ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലോകകപ്പ് യോഗ്യതയ്ക്കുള്ള സൂപ്പർ 6 റൗണ്ടിൽ ഒരു മത്സരം പോലും ജയിക്കാതെ ഒമാൻ മടങ്ങി. സിംബാബ്വേയിലെ ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന അവസാന മത്സരത്തിൽ വെസ്റ്റിൻഡീസ് 7 വിക്കറ്റിനാണ് ഒമാനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 221 റൺസാണ് എടുത്തിരുന്നത്. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ വെസ്റ്റിൻഡീസ് 39.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കാണുകയായിരുന്നു. ഇരു ടീമുകളും നേരത്തെ തന്നെ ലോകകപ്പ് കാണാതെ പുറത്തായിരുന്നതിനാൽ ഇന്നത്തെ മത്സരത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റിൻഡീസ് ഇല്ലാത്ത ആദ്യ ലോകകപ്പാണ് ഇത്തവണ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്നത്. ഖരീഫ് സീസണിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി ദോഫാർ മുനിസിപ്പാലിറ്റി. ഇതിൻ്റെ ഭാഗമായി തെരുവു കച്ചവടക്കാർക്ക് 7 സ്ഥലങ്ങളാണ് നീക്കിവച്ചിരിക്കുന്നത്. മക്ഷൻ ഒയാസിസ്, ഇത്താലത്ത് ഹംദീർ, അപ്ഡൗൺ ഏരിയ ഓഫ് അറ്റീൻ പ്ലെയിൻ, ദർബത്ത് വെള്ളച്ചാട്ടം, വാദി ദർബത്തിലെ കനാൽ വാക്ക്, ഐൻ ജേഴ്സിസ്, മുക്സൈൽ എന്നിവിടങ്ങളിലാണ് തെരുവു കച്ചവടക്കാർക്കായി അനുവദിച്ച സൈറ്റുകൾ. ഒമാനി യുവാക്കൾക്കിടയിൽ തൊഴിലവസരങ്ങളും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് മുനിസിപ്പാലിറ്റി തെരുവു കച്ചവടക്കാർക്ക് സൗജന്യമായി സ്റ്റാളുകളും വണ്ടികളും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതോറിറ്റി ഫോർ SME ഡെവലപ്മെന്റ് നൽകുന്ന റിയാദ കാർഡുകൾ കൈവശമുള്ള വ്യക്തികൾക്ക് മുൻഗണന നൽകുമെന്ന് സംരംഭം പ്രഖ്യാപിച്ച് ദോഫാർ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞ ദിവസം സമാപിച്ചു. തിരഞ്ഞെടുക്കുന്നവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കും. ജൂലൈ 15 മുതൽ ഒക്ടോബർ 15 വരെയായിരിക്കും പ്രവർത്തന കാലയളവ്. ഈ പ്രവർത്തന കാലയളവിൽ ജോലിക്കായി ഒമാനികളെ നിയമിക്കുകയും വേണം. തുടർച്ചയായി പരാതി നൽകിയിട്ടും വാതിലുകൾ മാറ്റി നൽകാത്തതിനെ തുടർന്ന് ദോഫാർ ഗവർണറേറ്റിൽ വാണിജ്യ സ്ഥാപനത്തിന് അധികൃതർ താഴിട്ടു. സമയബന്ധിതമായ വാതിൽ മാറ്റി നൽകിയില്ലെന്ന് ഉപഭോക്താവിൻ്റെ പരാതിയിൽ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗമാണ് നടപടി സ്വീകരിച്ചത്. സ്ഥാപനത്തിനെതിരെ നിരവധി തവണ പരാതികൾ ലഭിച്ചതിനെ തുടർന്നായിരുന്നു നടപടി. അന്വേഷണത്തിൽ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി സ്ഥാപനം സീൽ ചെയ്യുകയായിരുന്നു. വിശുദ്ധ ഹജ്ജിന് ശേഷം വീണ്ടും ഉംറ തീർത്ഥാടകർക്ക് അനുമതി നൽകാൻ സൗദി അറേബ്യ. ഉംറ വിസ അനുവദിച്ചു തുടങ്ങിയതോടെ ഒമാനിൽ നിന്നുള്ള ഉംറ സംഘങ്ങളും ബുക്കിംഗ് ആരംഭിച്ചു. ജൂലൈ 19 പുതിയ ഹിജ്റ വർഷാരംഭത്തോടെ ഉംറ സീസൺ ആരംഭിക്കുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത മാസം ആദ്യത്തിലാണ് മലയാളി ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഉംറ സർവീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർന്നുള്ള മാസങ്ങളിലും ഉംറ സംഘങ്ങൾ ഉണ്ടാകും. ബസ് മാർഗവും ഫ്ലൈറ്റ് സർവീസുകളിലും ഉംറ സർവീസ് ഉണ്ടാകും.
ഒമാനിൽ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം ഫാമിലി വിസയിലുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നു. കുടുംബത്തോടൊപ്പം രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികൾക്ക് മാത്രമേ ഫോർ വീൽ വാഹനം സ്വന്തമാക്കാനാകൂ എന്ന് റോയൽ ഒമാൻ ട്രാഫിക് വിഭാഗത്തെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. അനധികൃത ടാക്സി സർവീസുകൾ, ചരക്ക് കടത്ത് തുടങ്ങിയവ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഫോർ വീൽ വാഹനങ്ങളുടെ ഉപയോഗത്തിന് പുതിയ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നത്. വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഉപയോഗിക്കുന്നില്ലെന്ന് ഉടമസ്ഥർ ഉറപ്പുവരുത്തണം. അല്ലാത്ത പക്ഷം ഫോർ വീൽ വാഹനങ്ങളുടെ പുതിയ രജിസ്ട്രേഷൻ റോയൽ ഒമാൻ പോലീസിന് തടയാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പുതിയ ഫോർ വീൽ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനായി റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗത്തെ സമീപിച്ച പ്രവാസിക്ക് കുടുംബം ഇവിടെ ഇല്ലാത്തതിനാൽ രജിസ്ട്രേഷൻ അധികൃതർ നിരസിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പുനരുദ്ധാരണവും പരിപാലനവും പൂർത്തിയാക്കി ദോഫാർ ഗവർണറേറ്റിലെ താക്കാക്കാസിൽ ജൂലൈ 12 സന്ദർശകർക്കായി തുറന്നുകൊടുക്കുമെന്ന് പൈതൃക ടൂറിസം മന്ത്രാലയം അറിയിച്ചു. ഒമാനി വാസ്തുവിദ്യയും പുരാവസ്തു പൈതൃകവും ഭാവി തലമുറയ്ക്ക് കൈമാറാനും ഒരു പ്രധാന ടൂറിസ്റ്റ് ഘടകമാകാനും വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ചട്ടക്കൂടിനുള്ളിലാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയത്. താക്കാ വിലായത്തിലെ ഷെയ്ഖ് വാലിയുടെ രക്ഷാകർത്തൃത്വത്തിലായിരിക്കും കാസിൽ തുറന്നുകൊടുക്കുക. ഒമാന്റെ പ്രഥമ ബജറ്റ് എയർലൈനായ സലാം എയർ സലാലയ്ക്കും ബഹ്റൈനുമിടയിൽ സർവീസുകൾ ആരംഭിച്ചു. ഖരീഫ് പ്രമാണിച്ചാണ് നേരിട്ടുള്ള പ്രതിദിന സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. സലാല അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ സലാം എയർ ബഹ്റൈൻ പ്രതിനിധികൾ പങ്കെടുത്തു. ഖരീഫ് സീസണിൽ സലാലയ്ക്കും ബഹ്റൈനുമിടയിൽ നേരിട്ട് സർവീസ് ആരംഭിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് സലാം എയർ CEO ക്യാപ്റ്റൻ മുഹമ്മദ് അഹമ്മദ് പറഞ്ഞു. നയതന്ത്ര പരിശീലനം, കടൽ ഗതാഗതം, തുറമുഖങ്ങൾ, ഉപഭോക്തൃ സംരക്ഷണം, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ ഒമാനും മൊറോക്കോയും ധാരണാപത്രം ഒപ്പുവെച്ചു. മൊറോക്കൻ തലസ്ഥാനമായ റബാത്തിൽ നടന്ന ഒമാനി മൊറോക്കൻ സംയുക്ത സമിതിയുടെ 6-ാമത്തെ സെഷന്റെ ഭാഗമായിരുന്നു കരാറൊപ്പിടൽ. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി, മൊറോക്കൻ വിദേശകാര്യ ആഫ്രിക്കൻ സഹകരണ മന്ത്രി നാസർ ബൗറിറ്റയുമായി രാഷ്ട്രീയ ചർച്ച നടത്തി. ഉഭയകക്ഷി സഹകരണത്തിൻ്റെ തുടർച്ചയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ സാമ്പത്തിക മേഖലകളിലെ പങ്കാളിത്തവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരുപക്ഷം അടിവരയിട്ടു പറഞ്ഞു. പ്രാദേശികവും അന്തർദേശീയവുമായ നിരവധി സംഭവ വികാസങ്ങളും അവർ ചർച്ച ചെയ്തു. മസ്കത്തിലേക്കുള്ള പാതയിൽ സുൽത്താൻ ഖാബു സ്ട്രീറ്റിൽ ട്രക്ക് അപകടത്തിൽപ്പെട്ടു. ഖസർ ബർക്ക റൗണ്ട് എബൌട്ടിന് സമീപം ഇന്നലെ രാവിലെയായിരുന്നു അപകടം. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. റോയൽ ഒമാൻ പോലീസ് എത്തി ഗതാഗതം നിയന്ത്രിച്ചു. യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു. അപകടത്തിൽപ്പെട്ട ട്രക്ക് പിന്നീട് ഇവിടെ നിന്നും അധികൃതർ നീക്കം ചെയ്തു. ഖരീഫ് സീസണിനോടനുബന്ധിച്ച് ഒമാൻ ഇക്വസ്ട്രിയൻ ഫെഡറേഷൻ ജൂലൈ 28 മുതൽ ആഗസ്റ്റ് 1 വരെ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ദോഫാർ ഗവർണർ, നഗരസഭ, ദോഫാർ ഇക്വസ്ട്രിയൻ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയായിരിക്കും ഈവൻറ്റുകൾ സംഘടിപ്പിക്കുക. ഖരീഫ് സീസണിലെ അനുകൂലമായ അന്തരീക്ഷവും കാലാവസ്ഥയും പ്രയോജനപ്പെടുത്തി കുതിരസവാരിയുമായി ബന്ധപ്പെട്ട പരിപാടികളും പ്രവർത്തനങ്ങളുമായിരിക്കും ഒരുങ്ങുക. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 6, പ്രധാന വാർത്തകൾ.